ഡിയർ സ്റ്റുഡൻസ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആംഗിൾ പ്ലേസിനെ കുറിച്ചിട്ടാണ് ഇതിന് മുന്നേ നമ്മൾ സർഫസ് പ്ലേറ്റ് ഡിസ്കസ് ചെയ്തു മാർക്കിംഗ് ഓഫ് ടേബിൾ ഡിസ്കസ് ചെയ്തു വി ബ്ലോക്ക് ഡിസ്കസ് ചെയ്തു പാരൽ ബ്ലോക്ക്സ് ഡിസ്കസ് ചെയ്തു ഇതിൻ്റെ അതേ കാറ്റഗറി തന്നെയാണ് ആംഗിൾ പ്ലേസും വരുന്നത് എന്തെന്ന് വെച്ചാൽ ആംഗിൾ പ്ലേസ് ഉപയോഗിക്കുന്നത് വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യാം മാർക്ക് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആംഗിൾ പ്ലേസ് ഉപയോഗിക്കുന്നത് ഈ ഫിഗറിൽ കാണുന്നത് ഒരു സിമ്പിൾ ആംഗിൾ പ്ലേറ്റ് ആണ് ഇതിന് രണ്ട് ഫേസസ് ഉണ്ട് ഒന്നെന്ന് പറയുന്നത് ഇതിന്റെ ബോട്ടം ഇവിടെ ഇത് ഇരിക്കുന്ന ഒരു ഫേസ് ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ഫേസ് ഈ ഒരു ഫേസ്ന്ന് വെച്ചാൽ ഇതിന്റെ മറുഭാഗമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഇതല്ല ഈ ഒരു ഫേസ് അല്ല ഇതിന്റെ മറുഭാഗം മറുഭാഗം എന്ന് പറയുമ്പോ എങ്ങനെ നമുക്ക് വരയ്ക്കാൻ കഴിയും ജസ്റ്റ് ഒരു റെക്റ്റാംഗുളർ ഫേസ് അല്ലേ ഇതാണ് അതിന്റെ ഒരു ഫേസ് മറ്റേ ഫേസ് താഴെ ഈ ഇതിന്റെ ബോട്ടം ഫേസ് ഒന്ന് ഫേസ് ചെയ്ത് ഈ ഒരു ഈ ഒരു ഈയൊരു ഇവിടുത്തെ ഒരു ഫ്രണ്ട് ഫേസിനെയാണ് നമ്മൾ ഈ ഞാൻ ഇവിടെ കാണിച്ചേക്കുന്നത് ഈയൊരു ഫേസും ഇവിടുത്തെ ബോട്ടം ഫേസും ഈ ബോട്ടം ഫേസ് സർഫസ് പ്ലേറ്റിലായിരിക്കും ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് രണ്ട് പ്ലെയിൻ സർഫസ് ഉണ്ടെന്ന് പറഞ്ഞ് മെഷീൻഡ് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആയിരിക്കും അതിന്റെ റൈറ്റ് ആംഗിൾസ് റൈറ്റ് ആംഗിൾസ് എന്ന് വെച്ചാൽ ഈ ഈ ഒരു ഫേസും ഇവിടുത്തെ താഴത്തെ ഫേസും തമ്മിലുള്ള ആംഗിൾ എത്ര രണ്ടായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അതിനാണ് പിന്നെ നമുക്കിവിടെ റിപ്സ് കാണാം ഈ റിപ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇതിങ്ങോട്ട് ബെൻഡ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ ഒരു ഈ ഒരു ഫേസ് നമുക്ക് ഇങ്ങോട്ട് ബെൻഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് നല്ല സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് റിപ്സുകൾ ഇവിടെ കൊടുത്താക്കുന്നത് ഓക്കെ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചാക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്ലോസ്ലി ഗ്രെയിൻഡ് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ സ്റ്റീൽ ആയിരിക്കും ഇത് നമ്മൾ എവിടെയും പഠിച്ചിട്ടുണ്ട് ഈ ക്ലോസ്ലി ഗ്രെയിൻഡ് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ സ്റ്റീല് നമ്മൾ വി ബ്ലോക്സിലും പഠിച്ചിരുന്നു വി ബ്ലോക്കിന്റെ ഗ്രേഡ് എയിലായിരുന്നെങ്കിൽ ഗ്രേഡ് എ എ ഗ്രേഡിൽ സ്റ്റീലും ഗ്രേഡ് ബിയിൽ ഗ്രെയിൻഡ് കാസ്റ്റായിരുന്നു ഉപയോഗിച്ചിരുന്നു നല്ല റിജിഡിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രോഷൻ പ്രിവെൻറ്റ് ചെയ്യുക അതായത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റിപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ റിപ്സ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അൺ ഭാഗത്താണ് ഉപയോഗിക്കുന്നത് അതായത് ഈ ഒരു ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മെഷീൻ ചെയ്യേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് തന്നെ അതൊന്നും ഫ്ലാറ്റൊന്നും ആവേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ ഇപ്പുറത്തെ ഫേസ് അതായത് ഈ ഒരു ഭാഗം നമ്മൾ ഇവ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ഭാഗം അതായത് ഇതാണ് ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു ഫേസ് മാത്രം വൃത്തിയായ വേണം ഫ്ലാറ്റൺ ചെയ്ത് ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഈ ആൻ ആയിട്ടുള്ള ഈ ഭാഗത്ത് രണ്ട് എന്ത് കൊടുത്തിട്ടുണ്ട് റിബ്സ് കൊടുത്തത് ഇതൊരു റിബ്ബ് ഇതൊരു റിബ്ബ് എന്തിനാണ് ഈയൊരു ഫേസും ഈ ഒരു ഫേസും തമ്മിൽ ഉറച്ചിരിക്കാനായിട്ടാണ് രണ്ടിൽ റിജിറ്റിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മൾ രണ്ട് നാല് ടൈപ്പിലുള്ള ആംഗിൾ പ്ലേറ്റ്സ് ഉണ്ട് ഒരു പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റ് ഉണ്ട് സ്ലോട്ടഡ് ടൈപ്പ് ഉണ്ട് സിവിൽ ടൈപ്പ് ഉണ്ട് ബോക്സ് ആംഗിൾ പ്ലേറ്റ് ഉണ്ട് സോൾഡ് പ്ലേ പ്ലെയിൻ സോൾഡ് ആംഗിൾ പ്ലേറ്റ് ആണ് നമ്മൾ ഈ കണ്ടത് പ്ലെയിൻ സോൾഡ് ആണ് ഈ കണ്ടത് അപ്പോൾ പ്ലെയിൻ പ്ലെയിൻ സോൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് രണ്ട് പ്ലേറ്റുകളായിട്ടാണ് ഇരിക്കുന്നത് ഇതൊരു ഇത്ര ഒരു ഭാഗം ഇതൊരു ഭാഗം അടുത്ത നമുക്ക് അതിൻ്റെ അകത്ത് ഓരോന്നും അതിൻ്റെ ഓരോ ഡെഫിനേഷൻസ് പഠിക്കാം ആദ്യം നമ്മുടെ പ്ലെയിൻ സോൾഡ് ആംഗിൾ പ്ലേറ്റ് അതാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ കോമൺലി യൂസ്ഡ് സോൾ ആംഗിൾ പ്ലേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ എന്ത് എഴുതണം പ്ലെയിൻ സോൾഡ് ആംഗിൾ പ്ലേറ്റ് എന്ന് എഴുതണം അപ്പോഴത്തേക്ക് പ്ലെയിൻ സോൾഡ് ആംഗിൾ പ്ലേറ്റിൻ്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ആംഗിൾ എത്രയാണ് നയൻറ്റി ഡിഗ്രിയാണ് നേരത്തെ ഞാൻ കാണിച്ചെന്നു പിന്നെ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ വർക്ക് പീസുകൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ലേ ഔട്ട് വർക്കുകളൊക്കെ നടക്കാൻ നമ്മൾ മാർക്കിങ്സ് ഒക്കെ നടക്കുന്നത് അതിനാണ് ലേ ഔട്ട് വർക്ക് എന്ന് പറയുന്നത് അതേപോലെയുള്ള വർക്കുകൾ നടക്കുമ്പോൾ നമ്മൾ വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റ് ഉപയോഗിക്കുന്നത് ഈ ഈ ഈ ഒരു ഫേസിൽ ആ ഫേസിലോട്ട് ഈ ഫേസിലോട്ട് ചേർന്ന് നമ്മൾ ജോബുകൾ സപ്പോർട്ട് ചെയ്ത് തട്ടിച്ചേക്ക് എന്നിട്ടായിരിക്കും നമ്മൾ ആ ജോബുകൾ നമ്മുടെ വർക്ക് പീസിൽ പല തരത്തിലുള്ള മാർക്കിംഗ്സ് ഒക്കെ നടത്തുന്നത് ഓക്കെ അപ്പൊ നമ്മൾ പ്ലെയിൻ സ്ലോ സോളിഡ് ആംഗിൾ പ്ലേറ്റ് പഠിച്ചു കഴിഞ്ഞ് അടുത്തതാണ് നമ്മളെ സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് നേരത്തെ കണ്ട അതേ സാധനം തന്നെയാണ് പക്ഷേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളു ഇതേപോലുള്ള ഗ്രൂവ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയും ഗ്രൂസ് ഇവിടെയും ഗ്രൂസ് ഈ ഗ്രൂവ്സ് കൊണ്ട് എന്തോ ഉപയോഗം ഈ ഗ്രൂസിൻ്റെ അകത്തോട്ട് നമുക്ക് നട്ടും ബോൾട്ടും ഒക്കെ ഇടാൻ പറ്റും അല്ലെ ഈ നട്ടും ബോൾട്ടും ഇട്ട് നമുക്ക് നേരത്തെ ആണെങ്കിൽ എന്തോ പറ്റും ഇതൊന്നും ഈ ഗ്രൂസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു വർക്ക് നമുക്കൊരു വർക്ക് പീസ് ഉണ്ടെങ്കിൽ ആ വർക്ക് പീസ് ഈ ഒരു ഭാഗത്തോട്ട് ചേർത്ത് ഇങ്ങനെ നിർത്താനേ പറ്റത്തുള്ളൂ പക്ഷെ അതിൻ്റെ അകത്തൊട്ട് പിടിപ്പിക്കാൻ കഴിയത്തില്ല ഇതിപ്പോ ഈ ഗ്രൂസുള്ളത് കൊണ്ട് ആ വർക്ക് പീസിനെ നമുക്ക് നട്ട് ബോൾട്ടിട്ട് ടൈറ്റൻ ചെയ്യാൻ പറ്റും അതിൻ്റെ ഫിഗർ കാണിച്ചു തരാം ഇതാണ് എൻ്റെ ഫിഗർ നമ്മൾ നേരത്തെ കണ്ട ആംഗിൾ പ്ലേറ്റിനാണ് ഞാൻ ചരിച്ചു വെച്ചേക്കാണ് അവിടെ രണ്ട് ഈയൊരു നട്ട് ഈയൊരു നട്ടിട്ട് ഞാൻ എൻ്റെ ഈയൊരു ഇതൊരു വർക്ക് പീസാണ് ആ വർക്ക് പീസിനെ ഞാൻ എൻ്റെ അടുത്ത് ഉറപ്പിച്ച് വെച്ചേക്കണം എന്നിട്ട് ഞാൻ ഇതെന്താണ് ഇതൊരു സർഫസ് ഗേജാണ് ഈ സർഫസ് ഗേജ് ഇട്ട് അവിടെ എനിക്ക് മാർക്കിംഗ് നടത്താൻ കഴിയും ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു മറുഭാഗം തന്നെയാണ് ആ സ്ലോട്ടിലോട്ട് ഇവിടെ ഒരു നട്ട് അല്ലെങ്കിൽ സ്ക്രൂ വെച്ചിട്ട് എൻ്റെ ഈ വർക്ക് പീസിനെ റിജിഡ് ആയിട്ട് എന്റെ വെച്ചിട്ട് അവിടെ മാർക്കിങ്സ് ചെയ്യുന്നു ഓക്കെ അപ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ എന്ത് സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് ആദ്യം പഠിച്ചതാണ് പ്ലെയിൻ സോൾഡ് ആംഗിൾ പ്ലേറ്റ് ആയിരുന്നു ഇപ്പൊ പഠിക്കുന്നത് സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് ആണ് ഇതില് ടു പ്ലെയിൻ സർഫസ് ഉണ്ട് നേരത്തെ പറഞ്ഞ പറഞ്ഞുകൊക്കെ തന്നെയാണ് പക്ഷേ അവിടെ എന്ത് എന്തുണ്ട് സ്ലോട്ട്സ് ഉണ്ട് കുറച്ച് ഗ്രൂസ് ഉണ്ട് അല്ലെങ്കിൽ ദ്വാരങ്ങളുണ്ട് ആ സ്ലോട്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു നമുക്ക് നട്ട് ആ നട്ട് അല്ലെങ്കിൽ ബോൾട്ടുകൾ നട്ടും ബോൾസും അതൊക്കെ ക്ലാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ക്ലാമ്പ് ചെയ്യാൻ വെച്ചാൽ അതിൻ്റെ അത് കടുപ്പിക്കാം ഇത് നമുക്ക് എന്തിനും ഉപയോഗിക്കാം നമുക്ക് മാർക്കിംഗ് പർപ്പസ് അല്ലെങ്കിൽ മെഷീനിങ് വേണ്ടിയിട്ട് ഉപയോഗിക്കാം മെഷീനിങ് എങ്ങനെ ചെയ്യാം ഇതിൻ്റെ ബേസിൻ സ്ലോട്ട് അപ്പോൾ ഈ സ്ലോട്ട് ഈ ഇതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു വയസ്സിലോ അല്ലെങ്കിൽ ഒരു സ്ലോട്ടുള്ള ഒരു ബ്ലോക്കിലല്ല കടിപ്പിച്ചാൻ പറ്റും അപ്പൊ അതവിടെ ഉറച്ചിരുന്നുള്ളൂ എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മളെ വർക്ക് പീസും കടിപ്പിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മെഷീൻ വർക്ക് അതിൻ്റെ അത് ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് അതിൻ്റെ അത് മെഷീനിങ് വർക്ക് ചെയ്യാനും നമുക്ക് ഏത് ഉപയോഗിക്കാം സ്ലോട്ടഡ് ടൈപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഓക്കെ അതിന്റെ ഉപയോഗമാണ് ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തത് പിന്നെ അടുത്തത് സുവേൾ ടൈപ്പ് സുവേൾ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് പീസുകൾ തന്നെയാണ് പക്ഷേ രണ്ട് പീസുകൾ തമ്മിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും ഒരു പീസ് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഇത്രയാണ് ഒരു പീസ് അടുത്ത പീസ് എന്ന് പറയുന്നത് ഇതാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു പീസിന് ഈ ഒരു പീസിന്റെ ജോയിന്റ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കാൻ കഴിയും ഓക്കെ അത് അതുകൊണ്ടാണ് അതിൻ്റെ ആംഗിൾ പ്ലേറ്റ് എന്ന് അതുകൊണ്ടാണ് അതിനെ സുവൽ ടൈപ്പ് എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ ഗ്രാജുവേഷൻസ് ഉണ്ടാകും എത്ര ഡിഗ്രിയാണ് നമ്മൾ എന്താ ചരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും അപ്പോൾ ഇറ്റ് ഹാസ് ടു സെപ്പറേറ്റ് പീസസ് ആൻഡ് കെപ്റ്റൻ ആംഗിൾ ഗ്രാജുവേഷൻസ് ആ പ്രോഡക്റ്റ് ആദ്യത്തെ ആംഗിള് അപ്പം അതിൻ്റെ അകത്ത് രണ്ട് രണ്ട് ഗ്രാജുവേഷൻസ് കോയിൻസൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സീറോ നയൻറ്റി ഡിഗ്രി ആയിരിക്കും നയൻറ്റി ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത് കുറച്ചും കൂടി ചരിഞ്ഞ് അരിഞ്ഞ് വരും അപ്പോഴത്തേക്ക് ഇവിടെ രണ്ടെണ്ണം കോയിൻസൈഡ് സൈഡ് ചെയ്യും അപ്പോൾ അതായത് ഈ ഒരു ലൈനും ഇവിടുത്തെ ഒരു ലൈനും കോയിൻസൈഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ് നയൻറ്റി ഡിഗ്രി ആണ് അതിൻ്റെ അകത്ത് നട്ടും ബോൾട്ടും ഇവിടെ ഈ നട്ടും ബോൾട്ടും ഉണ്ട് അത് നമുക്ക് ആ ഒരു ആംഗിളിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനും പറ്റും നമുക്ക് ഡിസൈഡ് ആംഗിൾ ആകുമ്പോഴത്തേക്ക് ഈ ഒരു നട്ട് നമുക്ക് ടൈറ്റ് ചെയ്തുകൊണ്ട് ആംഗിളിൽ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഇവിടെ കടുപ്പിച്ചത് നമ്മുടെ ഒരു പൈപ്പാണ് ആ പൈപ്പ് അതിൻ്റെ കടുപ്പിച്ചുകൊണ്ട് ആ പൈപ്പിൽ എന്താണ് വർക്ക് ചെയ്യേണ്ടത് അത് നമുക്ക് ചെയ്യാം അതാണ് എന്തിൻ്റെ ഉപയോഗം നമ്മുടെ സിവിൽ ടൈപ്പ് ആംഗിൾ പ്ലേറ്റിൻ്റെ ഉപയോഗം ഇനി അടുത്തു വെച്ചാൽ ഒരു ബോക്സ് ആംഗിൾ പ്ലേറ്റ് ആണ് ഇതെന്ന് വെച്ചാൽ ഇങ്ങനൊരു ഒരു റെക്റ്റാംഗുലർ ബോക്സ് കണക്കിരിക്കും അതിൻ്റെ അകത്ത് മുഴുവ എല്ലാ ഭാഗത്തും ഉണ്ട് ഗ്രൂസ് ഉണ്ട് അല്ലെങ്കിൽ സ്ലോട്ട്സ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾക്ക് വർക്ക് പീസിനെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഘടിപ്പിക്കാൻ കഴിയും കടുപ്പിച്ചതിന് ശേഷം എങ്ങോട്ട് വേണമെങ്കിലും ഇതിനെ മറിക്കാൻ പറ്റും ഇപ്പം ഈ ഭാഗത്ത് എനിക്ക് വർക്ക് പീസിനെ കടുപ്പിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ ത തലതിരിച്ചു കഴിക്കാം എന്നിട്ട് മറ്റൊരു ഭാഗത്തും കടുപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഏതൊരു പൊസിഷനിലോട്ട് വേണമെങ്കിലും ഇത് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ബോക്സ് ടൈപ്പിൻ്റെ ഒരു പ്രത്യേകത ആൾ ഫേസസ് മെഷീൻ്റെ സ്ക്വയർ ടു ടീച്ചദർ സ്ക്വയർ ടു ടീച്ചദർ എന്ന് വെച്ചാൽ ഈ ഒരു ഈയൊരു പ്രതലോ ഈയൊരു പ്രതലോ തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും നയൻറ്റി ഡിഗ്രിക്ക് അതായത് സ്ക്വയർ ടു ഇച്ചതർ ആഫ്റ്റർ സെറ്റിംഗ് ദ വർക്ക് ക്യാൻഡ് ടേൺഡ് ഓവർ വിത്ത് ദ ബോക്സ് ഇന്നേബിൾ ഫർദർ മാർക്കിംഗ് ഓവർ മാർക്കിംഗ് ഔട്ട് ഓർ മെഷീനി അല്ലേ നമ്മുടെ ഇതിൻ്റെ ഇതിൻ്റെ മോഡിൽ ഞാനിപ്പോൾ ഒരു ജോബ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു എം എസ് പ്ലേറ്റ് എടുത്ത് ഇവിടെ വെച്ചിട്ട് ഈ സ്ലോട്ടിൻ്റെ അവിടെ അപ്പുറം ഇപ്പുറം സ്ക്രൂ ഇട്ട് മുറുക്കി കഴിഞ്ഞിട്ട് എനിക്ക് ഈ ബോക്സ് ഈ ബോക്സോടെ എടുത്ത് തിരിച്ചു വയ്ക്കുക തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്ത് എനിക്ക് മാർക്ക് ചെയ്യാനോ മെഷീനിങ് ചെയ്യാനോ കഴിയും അങ്ങനെ എൻ്റെ അഡ്വാൻറ്റേജ് ചെയ്തിനുണ്ട് ബോക്സ് ആംഗിൾ പ്ലേറ്റിനുണ്ട് അപ്പോൾ ഈ ആംഗിൾ പ്ലേസ് നമുക്ക് രണ്ട് ഗ്രേഡിലാണ് കിട്ടുന്നത് ഗ്രേഡ് വണ്ണും ഗ്രേഡ് ടൂ ആയിട്ടും ഗ്രേഡ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് ടൂൾ റൂം വർക്കിനുള്ളതായിരിക്കും വെരി അക്യൂറേറ്റ് ആണ് ടു എന്ന് പറയുമ്പോൾ ജനറൽ മെഷീൻ ഷോപ്പാണ് അടുത്ത ഇൻസ്പെക്ഷൻ വർക്കിന് വേണ്ടി പ്രിസിപ്ഷൻ ആംഗിൾ പ്ലേസും നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ സൈസുള്ള വെച്ചാൽ നമ്പേഴ്സിലാണ് അവൈലബിൾ സൈസ് നമ്പർ നമ്പറിലാണ് പറയുന്നത് വൺ ടു ത്രീ ഫോർ ടു ടെൻ വരെയുണ്ട് ഓരോ നമ്പറും അതിൻ്റെതായ ഡയമെൻഷൻ റെപ്രസെന്റ് ചെയ്തു ലെന്ത് ബ്രെത്ത് ഹൈറ്റ് അതിൻ്റെ ഡയമെൻഷൻ കിട്ടും ഇതിൻ്റെ അപ്പോഴത്തേക്ക് സൈസ് നമ്പറിലാണ് പറയുന്നത് അപ്പോൾ അടുത്ത സ്പെസിഫിക്കേഷൻ ഓഫ് ആംഗിൾ പ്ലേറ്റ്സ് ആണ് നമുക്ക് ഒരു ആംഗിൾ പ്ലേറ്റ് എങ്ങനെ സ്പെസിഫിക് ചെയ്യാം ഇപ്പൊ ഞാൻ ഇവിടെ സൈസ് സിക്സ് ഗേഡ് വൺ എന്ന് പറയുന്നു അപ്പോൾ സൈസ് സിക്സ് എന്ന് പറയുമ്പോൾ സൈസ് സിക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു ആ സിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ലെന്ത് ബ്രെഡ്ത്ത് ഹൈറ്റിലുള്ള ഒരു ആംഗിൾ പ്ലേറ്റ് കിട്ടും എത്ര ഏത് ഗ്രേഡ് വേണം ഗ്രേഡ് ഫസ്റ്റ് വേണം അതായത് ഏറ്റവും പ്രൊസിഷൻ കൂടിയത് വേണം അടുത്ത ആംഗിൾ പ്ലേറ്റ് ടു ഗ്രേഡ് ടു അതായത് ആംഗിൾ പ്ലേറ്റിൻ്റെ സെക്കൻഡ് സീരീസ് വേണം ഗ്രേഡ് സെക്കൻഡ് വേണം അപ്പോൾ സെക്കൻഡ് സീരീസ് ആകുമ്പോൾ ഈ ഒരു ലെന്ത് ബ്രെത്ത് ഹൈറ്റിലായിരിക്കും കിട്ടുന്നത് അടുത്ത ബോക്സ് ആംഗിൾ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു തരുന്നത് ബോക്സ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഇതാണ് ബോക്സ് ടൈപ്പ് അത് എനിക്ക് ഏത് ഏതിലും വേണം ബോക്സ് ടൈപ്പ് സിക്സ് നമ്പറിലുമാണ് സിക്സ് എന്ന് പറയുമ്പോൾ നേരത്തെ ഇത് തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് ബ്രെത്ത് ഹൈറ്റ് ആണ് കിടക്കുന്നത് അതിൻ്റെ ഗ്രേഡ് ഗ്രേഡ് ഗ്രേഡിൻ്റെ അകത്ത് വിട്ടുപോയി ഗ്രേഡ് വൺ നോട്ട് ടു ഒ കാണും ജി ആർ വൺ നോട്ട് ടൂ ഇവിടെ ഉണ്ടാവും പിന്നെ അതിൻ്റെ ഒരു ഐ എസ് നമ്പറിൽ കാണും ഇങ്ങനെയാണ് ഒരു എന്താ ആംഗിൾ പ്ലേറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ആംഗിൾ പ്ലേറ്റ് അപ്പം നാല് വിധത്തിലുണ്ട് ബോക്സ് ആംഗിൾ പ്ലേസ് ഉണ്ട് അതിൻ്റെ നാല് ഭാഗത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗങ്ങളിൽ എന്തുണ്ട് സ്ലോട്ട്സിലുണ്ട് അത് നമുക്ക് ഒരു ഭാഗത്ത് വർക്കിനെ കടുപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ടേൺ ഓവർ ചെയ്യാൻ പറ്റും എന്നുവെച്ചാൽ വീണ്ടും നമുക്ക് തിരിച്ച് വെക്കാം തിരിച്ചും മറിച്ചും വെച്ച് നമുക്ക് പല ഭാഗങ്ങളിലും വീണ്ടും നമുക്ക് എന്തു ചെയ്യാം ആ വർക്കിൻ്റെ ആ ഒരു വർക്കിൽ നമുക്ക് പല മാർക്കിങ്സോ മെഷീനി എന്തെങ്കിലും അങ്ങനെ പല വിധത്തിൽ നമുക്ക് മറിച്ചും തിരിച്ചും വെക്കാൻ പറ്റും ഒരു ആംഗിളിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് എന്ത് സുവൽ ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് എന്ന് പറയുന്നത് ആംഗിളിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ രണ്ട് ഗ്രൂസും സീറോയിൽ കോയിൻസൈഡ് ചെയ്യാൻ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി ആയിരിക്കും നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ആംഗിൾ കിട്ടിയതിന് ശേഷം ഈ ഒരു നട്ടിനെ ടൈറ്റ് ചെയ്തുകൊണ്ട് ആ ആംഗിൾ സെറ്റ് ചെയ്യാൻ കഴിയും പിന്നെ അടുത്തതാണ് നമ്മുടെ സ്ലോട്ടർ ടൈപ്പ് എന്ന് പഠിച്ചത് സ്ലോട്ടർ ടൈപ്പ് ആകുമ്പോൾ നമ്മൾ പ്ലെയിൻ സോൾട്ടും പോലെ തന്നെയാണ് പക്ഷേ സ്ലോട്ട്സുകൾ അവിടെ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം നട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് നമ്മുടെ വർക്ക് പീസിനെ അവിടെ കടുപ്പിക്കാൻ പറ്റും കടുപ്പിച്ചതിന് ശേഷം അവിടെ നമുക്ക് മാർക്കിങ്ങോ അല്ലെങ്കിൽ മെഷീനിങ്ങോ വർക്കിൽ നമുക്ക് ചെയ്യിക്കാൻ കഴിയും അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലെയിൻ സോൾഡ് ടൈപ്പ് ആണ് പ്ലെയിൻ സോൾഡ് ടൈപ്പ് ആകുമ്പോഴത്തേക്കും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് രണ്ട് ഫേസുകൾ തമ്മിൽ നയൻറ്റി ഡിഗ്രി ആയിരിക്കും പിന്നെ അത് നമ്മൾ വർക്ക് പീസിലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ലേ ഔട്ട് വർക്കിൽ ജസ്റ്റ് സപ്പോർട്ടിങ് മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ആംഗിൾ പ്ലേസിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ വർക്ക് പീസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ വർക്ക് പീസിൽ മാർക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഷീനിന് വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കടുപ്പിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു പ്ലെയിൻ ടൈപ്പിലാണ് ജസ്റ്റ് സപ്പോർട്ടിങ് മാത്രമാണ് അതിലോട്ട് ചാർജ് വയ്ക്കാനായിട്ടുള്ളൂ സ്ലോട്ടഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അത് കടുപ്പിച്ചും കൂടി വെക്കാൻ പറ്റും അപ്പോൾ ആങ്കിൾ പ്ലേസ് എന്ത് വേണം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അതിൻ്റെ ടൈപ്സ് അതിൻ്റെ ഗ്രേഡ് ഏതൊക്കെയുണ്ട് അതിൻ്റെ മെറ്റീരിയൽ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റീരിയൽ സ്റ്റീലാവുക അല്ലെങ്കിൽ കാസ്റ്റൈനായിരിക്കാം Okay, thanks.